അവിടെ നിക്ക് എസ് ജി. താങ്കൾ പറയും താങ്കൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്, ബൈബിളിൽ എവിടെയാണ് കുരിശ് കുരിശിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്? താങ്കൾ അതിനെയാണ് ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ എന്താ നിങ്ങളുടെ ഈ ആരാധനാലയങ്ങളിൽ മുഴുവനും കുരിശാണല്ലോ, അത് ഏത് താങ്കൾ കാണിച്ചു തരാമോ? ഒരു കുരിശ് ചുമ്മാതെങ്കിലും ഒരു ഈർക്കൽ കൊണ്ട് ഒരു കുരിശ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണിച്ചു തരാമോ? താങ്കള് കത്തോലിക്കരോടോ മറ്റുള്ളവരോടൊക്കെ പോയി പറയും. അല്ലെ അല്ലെ അല്ലെ, ഇവർക്ക് ഇപ്പൊ ഒരു മാതൃക പോലും പറയാനില്ല മുഹമ്മദിന്റെ നബിയെ കുറിച്ച്. ഇവര് ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിക്കോ, അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് ഖുർആനിൽ എവിടെയാണ് പറയുന്നത്? അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് സമയം പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. പറഞ്ഞു തരാം, അവിടെ പറയൂ, റെഫറൻസ് ഒന്ന് പറയൂ. മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് ഉണ്ട്, ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം. ആയത്തിലേക്കാണ് പോകുന്നത്, അവിടെ നിക്ക്. തുള്ളിക്കളിക്കല്ലേ തുള്ളിരാമ പറഞ്ഞുതരാം. ആട് തിന്ന് ആയത്തൊന്ന് തരൂ. ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കി പറയാൻ ഉണ്ടാകും, അത് ഉണ്ടാ അത് അങ്ങനെ ആട് തിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സൂറത്ത് നിങ്ങൾ കാണിച്ച, ഇതാണ് ആട് തിന്നതെന്ന് പറഞ്ഞ് കാണിച്ചതാ. അളവ് പറയില്ല, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിട്ട് വായു വിടാതെ പറയാൻ. സഹോദരൻ, ഞാൻ വേണമെങ്കിൽ ആട്ടും കാട്ടം കാണിച്ചുതരാം, പറഞ്ഞു തരാം. അതന്നെ ആട് തിന്ന ആയത്ത് ഞാൻ എങ്ങനെ കാണിച്ചില്ല? അതില്ലാത്തത് കൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല. അല്ല, നിങ്ങളുടെ ഹദീസുകളിൽ ഒന്നും അത് പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടുണ്ട്. അത് ഒരു തള്ളപ്പെട്ട ഹദീസാണ്, അത് തള്ളപ്പെട്ട ഹദീസാണ്. പിന്നെ അതൊരു ഫേക്ക് ഹദീസാണ്, നിങ്ങളെപ്പോലെ മുശ്രിക്കുകൾ ഉണ്ടാക്കി വെച്ച ഹദീസാണ് അത്. ഞങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ ബഹുദൈവ വിശ്വാസികൾ ഉണ്ടാക്കി വെച്ചതാണത്. അപ്പൊ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് പിന്നെ എടുത്ത് നിങ്ങൾ കോട്ട് ചെയ്ത് എന്തിനാ? അത് കോട്ട് ചെയ്യുന്നില്ല, അതിലാശ്വാസികൾ പറഞ്ഞതുണ്ട്, അതാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അത് സത്യവിശ്വാസികൾ പറഞ്ഞതും ഞങ്ങൾ കോട്ട് ചെയ്യുന്നു, നിങ്ങളെപ്പോലെ മുശ്രിക്കുകൾ പറഞ്ഞത് നമ്മൾ ഒഴിവാക്കുന്നു. ആ മുശ്രിക്കുകൾ പറഞ്ഞതാണ് നിങ്ങൾ ഇപ്പൊ എടുത്തിട്ട്. അല്ല, ഞാൻ ചോദിച്ചു ഖുർആനിൽ നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കാൻ എവിടെയാണോന്ന് കാണിക്കട്ടെ. നിങ്ങളോടെ ഹദീസിലോട്ട് പോയി പറയുമ്പോ അത് മുസ്ലിംകൾ ഉണ്ടാക്കിയ ലോജിക്കാ? പറഞ്ഞു തരാം, അഞ്ചു നേരം നിസ്കരിക്കാനുള്ളത് എങ്ങനെയാണ്? ഖുർആനിൽ പറയുന്നുണ്ട് നിങ്ങൾ നബിയെ പിന്തുടരുക. നബി ഖുർആനില് ദിവസ സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന്. നബിയെ പിന്തുടരാനാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിൽ ഞാൻ കാണിച്ചു തരാം ഏതാ സൂറത്തിന്ന്. ഖുർആനിൽ 17:78 സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് പറയട്ടെ. ഓക്കെ, 17:78 എല്ലാരും ഉണ്ട് ഇവിടെ, ആരും ഓടരുത്. മാത്യു പറണ്ടോ, ആരെങ്കിലും ഉണ്ടോ ഒന്ന് എടുക്കാൻ? 17 ഖുർആൻ 17:78 ഒരു മിനിറ്റ്. എടുത്തെങ്കിലും ഒന്ന് വായിക്കൂ ഞാൻ. ഓക്കെ, വായിക്കാം. സൂര്യൻ ആകാശമധ്യയിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിശ്ചയമായ സമയങ്ങളിൽ നീ നമസ്കാരം മുറപോലെ നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും നിലനിർത്തുക. തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷിയാൽ വഹിക്കപ്പെടുന്നതുമാകുന്നു. ഇതിനകത്ത് എവിടെയാണ് അഞ്ചു നേരം നിസ്കരിക്കണോന്ന് പറയുന്നത്? പറഞ്ഞു തരാം, അതോരോ ആയത്ത് കൂടിയാണ് വിശദീകരിച്ചു തന്നത്. അത് നബിയെ പിന്തുടരാനാണ് ഖുർആൻ പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾക്ക് അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് എവിടെയാണ് പറയുന്നത്? അവിടെ നിക്ക്. ആകാശമധ്യത്തിൽ സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ ഏതൊക്കെ നമസ്കാരമാണ് അവിടെ നിർവഹിക്കേണ്ടത്? അസറ്,
രണ്ട് നമസ്കാരമായി. നിങ്ങളിപ്പോ ഈ പറയുന്നതല്ലൂടെ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, എന്താ ആദ്യം പറഞ്ഞു? സൂര്യൻ ആകാശമധ്യയിൽ നിന്ന് തെറ്റുന്നത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ ദുഹറി, അസറി, മഗ്രിബ്. ഓക്കെ, മൂന്ന്. ദുഹറി ചെയ്യുന്ന സമയം എപ്പോഴാ? എങ്ങനെ ദുഹറി ചെയ്യുന്ന സമയം എപ്പോഴാ? ദുഹറി ആകാശമധ്യത്തിൽ നിന്ന് തെറ്റായ സമയത്ത്, തെറ്റുന്ന സമയം പറ. ഏകദേശം സമയം പറ. 12 മണി കഴിഞ്ഞൊരു, അത് ദിവസം മാറിക്കൊണ്ടിരിക്കും സമയം. അതനുസരിച്ചാണ് ഈ ഖുർആൻ നമസ്കാരത്തിന്റെ സമയങ്ങള് ക്രമീകരിച്ചു വെച്ചത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞു. അത് അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് പറയാൻ നോക്കിയത്. അത് നിങ്ങൾ സമ്മതിക്കുന്നില്ല ഹദീസ് പറയാൻ? ഇല്ല സഹോദര, ഞാൻ അത് വായിക്കുമായിരുന്നു. ഞാൻ അത് വായിച്ചിട്ട് അവിടെ എഴുതി, ഒബ്സർവ് ദ പ്രയർ ഫ്രം ദ ഡിക്ലൈൻ ഓഫ് ദ സൺ അണ്ടിൽ ദ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ് ആൻഡ് ദ ഡോൺ പ്രയർ ഫോർ സർട്ടൈൻലി ഡോൺ പ്രയർ ഈസ് വിറ്റ്നസ്ഡ് ബൈ ഏഞ്ചൽസ്. ഇവിടെ ഇപ്പം ഡോൺ പ്രയറിനെ കുറിച്ച് അല്ലെങ്കിൽ വൈകിട്ടത്തെ മഗരീബിനെ കുറിച്ച് മാത്രമേ, വേണമെങ്കിൽ മഗരീബ് എന്ന പേര് കൊടുക്കാം, മഗരീബിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആ അല്ലാതെ അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് തന്നെയാ ഞാൻ വായിച്ചത്. ഓക്കെ, മലയാളം വായിച്ചോ. ഇവിടെ തായിൽ ഇരിക്കുന്ന ആൾക്കാർ പ്രൊഫസർ അല്ല, മലയാളത്തിൽ വായിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഇത് കേൾക്കാവോ താങ്കൾക്ക്? ആ കേൾക്കാം, കേൾക്കാം. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ അഞ്ചു നേരം നിസ്കരിക്കണം എഴുതിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, അഞ്ചു സമയങ്ങൾ പറയുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഖുർആൻ പറയുന്ന നബിയെ പറയുന്നില്ല സുഹൃത്തെ, അഞ്ചു സമയം അവിടെ പറയുന്നില്ല. അഞ്ചു സമയം പറയുന്നില്ലതോ? അത് പറയുന്നത് കേക്ക് നിങ്ങൾ. അഞ്ചു അത് പിന്തുടരേണ്ടത് നബിയെയാണ്. നബിയെ അങ്ങനാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സമയം തൊട്ട് വൈകിട്ട് വരെ 20 പ്രാവശ്യം പ്രാർത്ഥിക്കാലോ? പ്രാർത്ഥിക്കാം. പറയുന്നത് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആയിരക്കണക്കിന് നിസ്കരിച്ചോ അള്ളാഹ്ക്ക് വേണ്ടി? ഒരു കൃത്യമായിട്ട് പറയുന്നു അഞ്ചെണ്ണ എവിടെയാന്ന് പറയുന്നു. അതാണ് ഞാൻ പറയുന്നത്, ഒരു ഹദീസ് ഞങ്ങൾ വായിക്കാൻ നോക്കി, അത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ഒരു ഹദീസ് വായിക്കട്ടെ, നിൽക്ക്. വേണ്ട, ഹദീസിലേക്കൊന്നും പോകണ്ട. കാരണം നിങ്ങള് നിങ്ങള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന എല്ലാ ഹദീസുകളും നിങ്ങൾ അംഗീകരിക്കണം. ചാക്കോ പാസ്റ്റർ ഉണ്ട്, ചാക്കോ പാസ്റ്ററെ, ചാക്കോ പാസ്റ്ററെ, ഖുറാനിനകത്ത് 5 പ്രാവശ്യം നിസ്കരിക്കണം എന്നുള്ള വ്യവസ്ഥ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 17:78 ചൂണ്ടിക്കാണിക്കുകയാണ്. ആ എന്നിട്ട് അവിടെ അസ്ലം, വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ. ചാക്കോ പാസ്റ്റർ ഉണ്ട്, ഞങ്ങളൊക്കെ ഇതിനകത്ത് ബിഗിനേഴ്സ് മാത്രമാണ്. ഞങ്ങൾക്കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്, താങ്കൾക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ചാക്കോ പാസ്റ്റർ എടുത്തോ. അല്ല, 5 പ്രാവശ്യം നിസ്കരിക്കണമെന്നുള്ള ഒരു ആയത്ത് ഖുർആനിലേക്ക് കാണുന്നില്ല. പറയട്ടെ, ഞങ്ങൾ പറയട്ടെ, താങ്കൾ ഞാൻ പറഞ്ഞതിന് ശേഷം സംസാരിക്കും. 17:78 അൽഇസ്റാഖാണ്. അൽഇസ്റാഖ് 78 സൂര്യൻ തെറ്റുന്നത് മുതൽ രാവ് ഇരുളും വരെ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, ഖുർആൻ പാരായണം ചെയ്തു ഉള്ള പ്രഭാത നമസ്കാരവും തീർച്ചയായും പ്രഭാത പ്രാർത്ഥനയുടെ ഖുർആൻ പാരായണവും സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. ഇതിനകത്ത് 5 നേരം എവിടെ? ഇത് പിന്നെ ദുർവ്യാഖ്യാനം. അതിനകത്ത് ചാക്കോ പാസ്റ്റർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സൂര്യൻ തെറ്റുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമയമുണ്ടോ? സൂര്യൻ എപ്പോഴും ഇങ്ങനെ വലം വെച്ചോണ്ടിരിക്കുവല്ലേ, ഈ തെറ്റുന്നതായ ഒരു സമയം എപ്പോഴാ? നിങ്ങള് സൂര്യനൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? നിങ്ങൾ സൂര്യനെ ഒപ്പം ചലിച്ചു, ഇവിടെ മനുഷ്യർക്ക് അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ സൂര്യന്റെ ഒപ്പം
പറയട്ടെ പറയട്ടെ, താങ്കൾ എനിക്ക് സൂര്യൻ തെറ്റുക എന്ന് പറയുന്നത് ശാസ്ത്രീയ അബദ്ധമാണ്. സൂര്യൻ അസ്തമിക്കുന്ന അള്ളാഹുവിന്റെ മനുഷ്യനെ അതൊരു ശാസ്ത്രീയ അബദ്ധമല്ല. പ്ലീസ് 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 ഒരു മിനിറ്റ്. സൂര്യൻ അസ്തമിക്കുന്നത്, സൂര്യൻ അസ്തമിച്ചപ്പോൾ നാട്ടുകാർ ചോദിച്ചു, സഹാബി ചോദിച്ചു, തിരുമേനി എങ്ങോട്ടാണ്? അല്ല, തിരുമേനി അങ്ങോട്ട് ചോദിക്കുക, അവരോട് ചോദിക്കുക. കാരണം ഇദ്ദേഹത്തിന് ഉത്തരം പറഞ്ഞ് മേൽക്കൈ നേടണം. ഞാൻ എനിക്ക് ഞാൻ അഖിലജ്ഞാന കോശമാണെന്നുള്ള ധാരണയാണ് ഈ മുഹമ്മദ് സഹാബാക്കളോട് പറയുന്നത്. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോയത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയോ ഞങ്ങൾക്കറിയില്ല, അതൊക്കെ തന്നെ തിരുമേനിക്കല്ലേ അറിയൂ. അപ്പൊ തിരുമേനിയുടെ മറുപടി, അത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന് അടിയിലേക്കാണ് പോയത്. അപ്പൊ അള്ളാഹുവിന്റെ സിംഹാസനം ഇവിടെ കുറച്ചു നേരത്തെ അദീസ് എടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. കള്ളനാണോ നിങ്ങള്? കള്ള താങ്കൾ പറഞ്ഞാ മനസ്സിലാവില്ല. അസ്ലാമേ പറഞ്ഞാ മനസ്സിലാവില്ല. മൈക്ക് മ്യൂട്ട് ചെയ്ത് താങ്കൾക്ക് സംസാരിക്കാൻ സമയം തരും. അന്നപ്പോ മൈക്ക് എടുത്ത ഇടയ്ക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ മൈക്ക് എടുക്കരുത്. എസ്പെഷ്യലി ചാക്കോ പാസ്റ്റർ പോലെ ആൾക്കാർ സംസാരിക്കുമ്പോൾ മൈക്ക് എടുക്കരുത്. താങ്കൾക്ക് സംസാരിക്കാൻ അവസരം തരും. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പേടിച്ച് 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 പേടിക്കാം, എനിക്ക് നമസ്കരിക്കാൻ പോവാൻ. മൈക്ക് മ്യൂട്ട് ചെയ്യേ, മൈക്ക് മ്യൂട്ട് ചെയ്യേ, മര്യാദ കാണിക്കുക, മര്യാദ കാണിക്കുക. നമസ്കരിക്കാൻ പോണേ പോണേ. ഈ വെറുതെ മൈക്ക് നിങ്ങൾ പറഞ്ഞ കള്ളത്രം പൊളിച്ചണം. ഒരു മിനിറ്റ് മാത്യു പറയാം പ്ലീസ് പ്ലീസ്. അസ്ലാമേ അസ്ലാമിനോട് പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊളിക്കാൻ സമയം തരാം. താങ്കൾ ഇപ്പൊ മ്യൂട്ട് ചെയ്തിരിക്കുക. ചാക്കോ പാസ്റ്റർ മൈക്ക് എടുക്കാൻ പോണം. മൈക്ക് എടുക്കരുത് പ്ലീസ്. ചാക്കോ പാസ്റ്റർ അല്ല, അതായത് സൂര്യൻ തെറ്റുന്നു. അസ്ലാമേ പറഞ്ഞ മനസ്സിലാവില്ലേ? സൂര്യൻ തെറ്റുന്നു എന്നത് ശാസ്ത്രീയ അബദ്ധമാണ്. സൂര്യൻ തെറ്റുന്നില്ല. നിനക്ക് അബദ്ധമായി അസ്ലാമിനെ ഞാനാണ് താഴോട്ടിട്ട്. അസ്ലാമെ ഇവിടെ കേറി വന്ന് ചാക്കോ പാസ്റ്ററിനെ പോലെ ആൾക്കാരെ അധിക്ഷേപിക്കുന്നത് നിന്റെ മുഹമ്മദിന്റെ സംസ്കാരം നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. ഇവിടെ ചെയ്യണം കേട്ടല്ലോ, മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കും സംസാരിച്ചാൽ മതി കേട്ടല്ലോ. മുഹമ്മദിന്റെ സംസ്കാരം നിന്റെ വീട്ടിൽ എടുത്താൽ മതി, നീ ഇവിടെ വന്നെടുക്കണ്ട. അല്ലെ, ഒരു ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞിട്ട്, അതായത് നേരത്തെ അല്ല പുള്ളിക്ക് ഇപ്പം ഹദീസ് എടുക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഹദീസ് വേണ്ട, ഞങ്ങൾ ഖുർആൻ അനുസരിച്ച് സൂര്യൻ അങ്ങ് ചെളിവെള്ളത്തിലോട്ട് മറയുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞോളാം. ശാസ്ത്രീയമാണല്ലോ അത്, അങ്ങനെ പറഞ്ഞാൽ. അത് മാത്രമല്ല, അത് മാത്രമല്ല, ഖുർആനെ വെച്ച് ഇദ്ദേഹത്തിന് അഞ്ചു നേരം നിസ്കരിക്കാൻ എങ്ങും പറയുന്നില്ല. അപ്പൊ അതേ ഒരു റെഫറൻസ് തന്നതിനകത്ത് എങ്ങും പറയുന്നില്ല അഞ്ചു നേരം നിസ്കരിക്കാൻ. പിന്നെ ഇവർ എന്ത് എന്ന് വെച്ചാണ് ഇവര് അഞ്ചു നേരം നിസ്കരിക്കുന്നത്? അന്നേരം അപ്പൊ അവർക്ക് ഹദീസിലോട്ട് പോകണം. ഓക്കെ, അല്ല അത് ആ ആയത്തിൽ പറയുന്ന അനുസരിച്ചും അഞ്ചു നേരം അവിടെ ഇല്ല. മുസ്ലിങ്ങൾ ആരും തന്നെ അഞ്ചു നേരം നിസ്കരിക്കാൻ ഖുറാനിലുണ്ട് എന്ന് വാദിക്കാറില്ല. അത് പിന്നെ സഹീഹ ഹദീസിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാല് ഈ മൂസാ നബിയാണ് അഞ്ചു നേരം എന്നുള്ള നിസ്കാരം ശരിയാക്കി കൊടുക്കുന്നത്. അതായത് അതൊരു വസ്തുതയാണ്. അത് അങ്ങനെ ഹദീസ് ബുഖാരിയിൽ കിടപ്പുണ്ട്, മുസ്ലിമിലും ഉണ്ട്. പിന്നെ ഇവര് ഈ വാദത്തിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഈ സൂറത്തുൽ ഇസ്റാ 28-ാമത്തെ ആയത്ത്. അതുപോലെ വേറെ 1-2 ആയത്തുണ്ട്. അവിടെയൊക്കെ തന്നെ ഇവര് ദുർവ്യാഖ്യാനിച്ച് അഞ്ചു നേരം ആക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തിനാണ് അങ്ങനെ മസിൽ പിടിക്കുന്നത്? ഇല്ലാത്തത് എന്തിനാണ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പൊ അവിടെ സൂര്യൻ തെറ്റുന്നു എന്ന് പറയുന്നത് ശാസ്ത്രീയ അബദ്ധമാണ്. അപ്പൊ സൂര്യൻ സഞ്ചരിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്താധാരയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ വരുന്നത്. അത് മുഹമ്മദ് പറയുന്നുണ്ട്, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, സൂര്യനെ അസ്തമിച്ച സമയത്ത് എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് സഹാബിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്കറിയൂല, ആ സർവജ്ഞാനി അങ്ങല്ലേ, അങ്ങ് പറയാൻ പറ. അപ്പൊ മുഹമ്മദ് കൊടുക്കുന്ന മറുപടി ഇതാണ്, സൂര്യൻ ഇപ്പോൾ സഞ്ചരിച്ച് ഇപ്പൊ പോയിരിക്കുന്നത് അള്ളാഹുവിന്റെ അർശനടിയിലാണ് പോയിരിക്കുന്നത്. അർശനടിയിൽ ചെന്ന് സുജൂദ് ചെയ്യും. അപ്പൊ സുജൂദ് ചെയ്തതിനു ശേഷം സൂര്യൻ അനുവാദം ചോദിക്കും, വീണ്ടും ഉദിക്കാറുണ്ട്. അപ്പൊ അള്ളാഹു അനുവദിക്കുന്നതാണ് വീണ്ടും കിടക്കുതിക്കുന്നതെന്നാണ് മുഹമ്മദ് പറയുന്ന ഹദീസ്. അവിടെ വേറെ രസമുണ്ട്. ഈ അർശരിക്കുന്നത് അല്ലെങ്കിൽ സിംഹാസനം വെള്ളത്തിന്റെ മുകളിലാ. 15-7 പറയുന്നത് അള്ളാഹുവിന്റെ അർശ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിംഹാസനം വെള്ളത്തിന്റെ മുകളിലായിരിക്കുന്നത്. അപ്പൊ വെള്ളത്തിന്റെ മുകളിൽ സിംഹാസനം, ആ സിംഹാസനത്തിനകത്ത് അള്ളാഹു.
ആ സിംഹാസനത്തിന്റെ അടിയിലാണ് സൂര്യൻ വന്ന് അസ്തമിക്കുന്നത്. അപ്പൊ വെള്ളത്തിനടിയിൽ പോയി കുളിച്ചതിന് ശേഷം എന്തും വൈകിട്ട് വെള്ളത്തിൽ വന്ന് കുളിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ സിംഹാസനത്തിനടിയിൽ വന്ന് കുളിച്ചതിന് ശേഷം രാവിലെ ഒടുത്തൊരുങ്ങി കിടക്കി അത് അസ്തമിക്കും. ഇത്തരത്തിലുള്ളതാ ഒത്തിരി വള്ളത്തിനങ്ങൾ ഈ കുറാനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 78-ാം ദേഹത്തെ സൂര്യൻ തെറ്റുന്നു എന്ന് പറയുന്നതും ശാസ്ത്രീയ അബദ്ധം തന്നെയാണ്. മാത്രമല്ല അവിടെ 5 നേരം നിസ്കരിക്കാൻ പറയുന്നതായ ഒരായത്ത് ഖുറാനിലില്ല. അപ്പൊ അദ്ദേഹം പോയ സ്ഥിതി കഴിയുമ്പോ അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബുഖാരി ഹദീസിലാണ് അത് കിടക്കുന്നത്, 5 നേരം നിസ്കരിക്കുക. അത് മുഹമ്മദിന്റെ ഒരു ആകാശയാത്രയിൽ മുഹമ്മദ് കൊണ്ടുവന്നതായ ഒരു സംഗതിയാണ് ഈ 5 നേരം നിസ്കാരം എന്ന്. മാസത്തിൽ 5 നേരം അല്ല, അള്ളാഹു കൊടുത്ത 50 പ്രാവശ്യമാണ്. അള്ളാഹു കൊടുത്ത 50 നേരം നിസ്കരിക്കാൻ, അത് മൂസ നബി മീഡിയേറ്ററായിട്ട് നിന്ന് മൂസയെ പറഞ്ഞു കൊടുക്കുന്ന, മുഹമ്മദെ നീ 50 കൊണ്ട് വന്നാൽ നിന്റെ ജനത്തിന് ബുദ്ധിമുട്ടാകും, നീ ചെന്ന് കുറപ്പിച്ചോണ്ട് വരണം. അങ്ങനെ മുഹമ്മദിനെ ഇട്ടുകൊണ്ട് വട്ടം കറക്കുന്നുണ്ട് ഈ മൂസ, അങ്ങോട്ട് പോയി കുറപ്പിച്ചോണ്ട് വരുന്നു. അപ്പൊ വീണ്ടും മൂസ പറയുന്നു, അയ്യോ പോരാ, ഇത്രയൊന്നും നിന്റെ ജനത്തിന് നിസ്കരിക്കാൻ കഴിയത്തില്ല, നീ ഒന്നുകൂടെ ചെന്ന് അള്ളാഹുവിനെ കാണാൻ പറഞ്ഞു. അപ്പൊ ഈ 50 നേരം കൊടുത്ത് അള്ളാഹുവിന് ബോധമില്ലാതായിരിക്കും, നിങ്ങൾക്ക് ഇത് 50 നേരം പ്രാക്ടിക്കൽ ആക്കാൻ കഴിയത്തില്ലെന്നുള്ളതായ ബോധം ഉണ്ടായിരുന്നു എങ്കിൽ അള്ളാഹു കൊടുക്കത്തില്ല. അങ്ങനെ മുഹമ്മദിന് 5-6 പ്രാവശ്യം ഓടിച്ച് അവസാനമാണ് ഈ 5 നേരം ശരിയാക്കി കൊടുക്കുക. അത് ഇവരുടെ പണ്ഡിതന്മാരെല്ലാം കൃത്യമായി സമ്മതിച്ചതാണ്. അപ്പൊ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഖുർആനിനകത്ത് 5 നേരം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 നേരം കാണിക്കണം. ചുമ്മാ സൂര്യൻ തെറ്റുന്നു, രാവ് ഇരുളുന്നു, പകല് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ 5 നേരം ആകത്തില്ല. കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കണമെന്ന് പറയുന്നതായ കാര്യം ഹദീസിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ കൈ എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് ഖുർആനില്ല, അത് ഹദീസിലാണ് കിടക്കുന്നത്. കൈ കെട്ടേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഖുർആനിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഹദീസിലാണ് കിടക്കുന്നത്. ഈ മുസ്ലിങ്ങൾ ഇന്ന് ആചരിക്കുന്ന ആചാരങ്ങളിൽ ഭൂരിഭാഗവും ഹദീസിലാണ് കിടക്കുന്നത്. ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. അല്ല, ഖുർആനിനകത്ത് ഇതൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അതിന്റെ കൂടെ ചക്കോ പാസ്റ്റർ ഈ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. കാരണം ഇത് ഞങ്ങൾ ഇവിടെ മുമ്പ് ഇസ്മായിലോട് ചോദിച്ചാണ്, അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം ഇത് മാത്രമല്ല, മുസ്ലിം എന്നതിനോടുള്ള ബന്ധത്തില് അവൻ പരിച്ഛേദന ഏൽക്കണം. അപ്പൊ അതും ചോദിച്ചു, പരിച്ഛേദന ഏൽക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഖുറാനിൽ എവിടെയാണ് എന്ന് ചോദിച്ചു. അതിനും അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായിരുന്നില്ല. അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയണേ. ഓക്കെ, തീർച്ചയായിട്ടും അതെ. ഈ ചേലാകർമ്മം ചെയ്യുക, പരിച്ഛേദന എന്ന് പറയുമ്പോഴത്തേക്ക് വേദോത്സവത്തിൽ 8-ാം നാളിൽ പരിച്ഛേദന ഏർപ്പണം എന്നുള്ളതായ ഒരു കൃത്യമായ വിവരണം കൊടുക്കുന്നുള്ളതനുസരിച്ച് ആണ് പരിച്ഛേദന എന്നുള്ളതായ പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇസ്ലാമിൽ പരിച്ഛേദന അല്ല, ഇസ്ലാമിൽ മതം മാറാനായിട്ട് അവർ നടത്തുന്നതായ ഒരു കർമ്മമാണ് ഈ ചേലാകർമ്മം എന്ന് പറയുന്നത്. ഇത് മതം മാറ്റാനായിട്ട് ഏത് പ്രായത്തിലുള്ളവരും ചെയ്യും, പിന്നെ ജനിക്കുന്നതായ കുഞ്ഞുങ്ങൾക്ക് അവർ ബലാത്കാരമാണ് ചെയ്യും. ഇതിന് ഖുർആനിലോ സഹീഹായ ഹദീസുകളിൽ എന്നും തന്നെ പ്രമാണമില്ല. മുഹമ്മദ് ചെയ്തിട്ടില്ലല്ലോ, മുഹമ്മദ് ഈ സാധനം ചെയ്തിട്ടില്ല, ചേലാകർമ്മം ചെയ്തിട്ടില്ല. മുഹമ്മദിന് ശേഷം വന്ന 1-ാം ഖലീഫ അബൂബക്കർ ചെയ്തിട്ടില്ല, പിന്നീട് ഖലീഫയായി രംഗത്ത് വന്ന ഉമർ ചെയ്തിട്ടില്ല, ഖുർആൻ ക്രോഡീകരിച്ച് മൂലഗ്രന്ഥം കത്തിച്ചു കളഞ്ഞ ഉസ്മാൻ ചെയ്തിട്ടില്ല, ഷിയാക്കളുടെ നേതാവും മുഹമ്മദിന്റെ മരുമകനുമായ അലി അത് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ആരാ ഇത് ചെയ്യാൻ പറഞ്ഞത്? ഇവർ കാണിക്കുന്നൊക്കെ വിഡ്ഢിത്തരങ്ങളാ സൗരന്മാർ. ഇവരോട് ആര് പറഞ്ഞ് ഈ സാധനം മുറിക്കാറായിരുന്നു എന്ന് ചോദിച്ചാൽ ഉടനെ ഇവരുടെ ഇബ്രാഹിം നബിയുടെ ചരിയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. ഇബ്രാഹിം നബി ആര്? ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഇതിനവർക്ക് ഉത്തരവില്ല. പിന്നെ ഒരു ഹദീസ് കിടപ്പുണ്ട്, ഇബ്രാഹിം നബി 75-ാമത്തെ വയസ്സ് കോടാലി കൊണ്ട് വെട്ടുമുറിച്ച് അതാണ് ഞങ്ങൾ ആചരിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തര! മുഹമ്മദിനെ ഫോളോ ചെയ്യാൻ, മുഹമ്മദ് ഇറക്കിക്കൊണ്ടുവന്നതായ പുതിയ പ്രമാണത്തെ ഫോളോ ചെയ്യുന്ന ഇസ്ലാം മത വിശ്വാസികൾക്ക് മുഹമ്മദിൽ നിന്ന് ഒരു ചുക്കും പകർത്താനില്ലാതെ എവിടെയോ കിടക്കുന്ന ഇബ്രാഹിം നബി കാണിച്ചതായ മാതൃകയാണ് പിൻപറ്റുന്നതെന്നാ പറയുന്നത്. മനസ്സിലായി? ഇബ്രാഹിം നബി എന്നൊരു ചരിത്ര പുരുഷനെ അല്ല. അദ്ദേഹം എന്ത് ജീവിച്ചു, ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, എന്താണ് അദ്ദേഹം ജനത്തിന് കൊടുത്ത പ്രബോധനം, അദ്ദേഹം എവിടെ മരിച്ചു, എവിടെ അടക്കിയെന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ രേഖപ്പെടുത്തും. അതൊരു മിത്ത് കഥാപാത്രമാണ് ഇബ്രാഹിം നബി. അല്ലെങ്കിൽ ചരിത്ര പുരുഷനാണെന്ന് ഇവർ ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ ഈ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രപരതയുടെ ഒരു 2 വരി വരെ പറയട്ടെ. അപ്പൊ ഇതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന പിടിവള്ളി. ഇബ്രാഹിം നബി വയസ്സാം കാലത്ത് ചേലാകർമ്മം ചെയ്തു, അത് കോടാലി കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തെ ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും ചെയ്യേണ്ട വയസ്സുകാലത്ത്. ഇവരെന്തിനാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ചത് മുറിക്കുന്നത്? അത് വയസ്സുകാലത്ത് കോടാലി കൊണ്ട് തന്നെ വെട്ടു മുറിക്കണം. മനസ്സിലായോ? ഈ ചെയ്യുന്നതായ ഓരോ കാര്യം അതുപോലെ തന്നെ ഫോളോ ചെയ്യാനല്ലേ ഇവർ ആഗ്രഹിക്കുന്നത്? അപ്പൊ മുഹമ്മദ് ചെയ്തിട്ടില്ല, സഹാബാക്കൾ ആരും ചെയ്തിട്ടില്ല, ചെയ്യുന്നത് ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി ചെയ്യുന്നത് കോടാലി കൊണ്ടാണ് മുറിച്ചത്. അതുപോലെ അങ്ങനെയാണെങ്കിൽ നല്ല പ്രായമാകുന്ന സമയം വരെ ഈ 75-ാമത്തെ വയസ്സിൽ ഈ മാരകമായ മാരകായുധമായ കോടാലി കൊണ്ടാണ് ഇവർ വെട്ടുമുറിക്കേണ്ടത്.
അവിടെ അവരെന്താ കാണിക്കുന്നത്? കോടാലിയല്ല ഉപയോഗിക്കുന്നു, മറിച്ച് ആധുനിക സംവിധാനത്തോടു കൂടിയാണ് ഇപ്പൊ ഇത് മുറിച്ച് മാറ്റുന്നത്. അപ്പൊ ഇതൊന്നും തന്നെ ഖുറാനിൽ ഇല്ല, ഹദീസുകളിൽ എങ്ങും തന്നെ ഇല്ല, സഹീഹ ഹദീസുകളിൽ എങ്ങും തന്നെ ഇല്ല. പിന്നെ എവിടെയോ പിന്നെ സഹീഹ അല്ലാത്ത ഏതോ ഒരു ഹദീസിനകത്ത് ഉണ്ടെന്നാണ് ഇവരിവിടെ കാഴ്ചപ്പാടിൽ ഇവരൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം, എന്തുകൊണ്ട് മതം സ്ഥാപിച്ച മുഹമ്മദ് അത് ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? അതിന് ഉത്തരവർ പറയണം. ഇപ്പൊ ക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്തു പ്രസംഗിച്ചത് മുഴുവനും പ്രാക്ടിക്കൽ ആക്കിയ വ്യക്തിയാണ്. അതാണ് ക്രിസ്തുവിന്റെ സംബന്ധിച്ചിടത്തോളം പേരിട്ട് നിൽക്കുന്നത്. ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? അത് ക്രിസ്തു പ്രായോഗികമാക്കി കാണിച്ചു കൊടുത്തു. ഒരു മലയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതാ കർത്താവ്. മറ്റൊരു മലയിൽ കിടന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാണ്ട് ഇവരോട് ക്ഷമിക്കണം. അപ്പം ഒരു സ്ഥലത്ത് ക്ഷമിക്കാൻ പഠിപ്പിച്ച കർത്താവ് മറ്റൊരു സ്ഥലത്ത് ക്ഷമിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു കാണിച്ചതായ മാതൃക, ക്രിസ്തുവിന്റെ ജീവിത ശൈലി അനുകരിക്കുക എന്നാണ്. എന്തൊക്കെ അവൻ കാണിച്ചു വന്നു? പക്ഷെ ഇസ്ലാമിൽ അതല്ല, മുഹമ്മദ് കാണിക്കാത്തതായ കാര്യങ്ങളാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് തന്നെ ഇവിടെ ആ പിന്നെ എന്താണ് ഇസ്മേൽ എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മോഹൻ ബ്രദറാന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് മാതൃക മുഹമ്മദിനെ, നിങ്ങൾ മാതൃകയാക്കണം, മുഹമ്മദിനെ മാതൃകയാക്കണം പറഞ്ഞപ്പോൾ ഇസ്മേൽ പറയുന്നു ഞങ്ങൾക്ക് മാതൃക എന്ന് പ്രശ്നമില്ല, പുത്ര മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് സ്വീകാര്യം. എങ്ങനെയുണ്ട് മുഹമ്മദിന്റെ മുഹമ്മദിന് മാതൃക ഇല്ല എന്ന് ഭംഗ്യം തരാൻ അദ്ദേഹം സമ്മതിച്ചിരിക്കുക. മാത്രമല്ല ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല, കാരണം അവർക്കല്ല ഈ മനുഷ്യനിൽ അരക്കഴഞ്ഞ് മാതൃകയില്ലെന്ന്. പിന്നെ ഇവര് കണ്ണടച്ച് മതവിശ്വാസി ആയിപ്പോയില്ലേ, ചേലാകർമ്മം ചെയ്തു പോയില്ലേ, അന്ധമായിട്ട് ഈ മതത്തെ അനുകരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അന്ധവിശ്വാസത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്തതായ ഒരു പ്രത്യയശാസ്ത്രപര ഐഡിയോളജിയാണ് ഈ മുഹമ്മദിയ മതം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് പ്രമാണമില്ല. അപ്പൊ അതുകൊണ്ട് ചേലാകർമ്മം എന്നത് ഖുറാനികമല്ല, അത് ഇസ്ലാമിലെ പൂർവകാല ചരിത്രകാരന്മാർ ആരും തന്നെ അത് അംഗീകരിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. എന്നാൽ ഈ ആധുനിക കാലത്തും കുഞ്ഞുങ്ങളെ പിടിച്ച് ചെയ്യുന്നു. ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കേന്ദ്രമാക്കി സ്ത്രീകളുടെ ജനനേന്ദ്രിയെ മുറിച്ചു മാറ്റുന്ന ഒരു വലിയ വാർത്ത പുറത്തു വന്നു. അപ്പൊ സ്ത്രീകളുടെ പോലും ചേലാകർമ്മം ചെയ്യുന്നതായ പ്രാകൃതമായ കാട്ടാളത്തം നിറഞ്ഞതായ കാര്യങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നടന്നു. ആ ക്ലിനിക് അടിച്ചു പൊട്ടിച്ചു, പിന്നെ ഡിവൈഎഫ്ഐക്കാരും ഒക്കെ ചെന്നത് തടഞ്ഞു. അവസാനം മുസ്ലിം പണ്ഡിതന്മാർ വന്ന് പറഞ്ഞു ഇത് കാടത്തമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ അനുവദിച്ചു? ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല ഗോത്രവർഗക്കാരുടെ ഇടയിലും ഈ പ്രാകൃത സമ്പ്രദായം, അതായത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ഈ ഗോത്രങ്ങൾ ഈ പ്രാകൃതമായ സമ്പ്രദായം നിറവേറ്റുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഷിയാക്കൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്, അവരുടെ ഇടയിൽ സ്ത്രീകളുടെ ജലാകർമ്മം നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് സുപ്രീംകോടതി ഹർജി പോയിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് ഇവർക്ക് കിട്ടി? പാവപ്പെട്ട പെൺകുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെയൊക്കെ ഈ ജനനേന്ദ്രിയം പിടിച്ച് മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ പ്രാകൃതമല്ലേ, കാട്ടാളത്തമല്ലേ ഇത്? ഇതിനിവർക്ക് എവിടെയാണ് ആയത്ത് കിടക്കുന്നത്? ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആയത്തുകളില്ലാതെ അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ കല്ലിട്ട് അതെ പടുത്തു കൊണ്ടുവന്നതായ ഒരു പ്രാകൃത മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ജാക്കു പാസ്റ്റർ. വേദപുസ്തകത്തില് പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അഗ്രചർമ്മത്തെ കുറിച്ച് പറയുന്നത് അതൊരു ഉപദ്രവമാണെന്നാണ് പറയുന്നത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ഉപദ്രവം എന്നാണ്. മാത്രമല്ല നിങ്ങളെ അങ്ങനെ ഈ കാര്യം പറഞ്ഞ് കലഹിപ്പിക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ നിങ്ങളുടെ ലിംഗം അങ്ങ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത്, എന്തിനാ ഈ അല്പമായിട്ട് ചേർത്തുന്നേ? ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് അതങ്ങ് അംഗച്ഛേദം അങ്ങ് ചെയ്തുകൊണ്ടായിരുന്ന നന്നായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 6-ാം വാക്യം, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. എന്നിട്ട് പറയുകയാണ്, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കേട്ടു, മുഹമ്മദോ തുടർന്ന് വന്നതായിരിക്കുന്ന സഹാബാക്കളോ ആരും തന്നെ, ആ 2-3 സഹാബാക്കളൊന്നും തന്നെ ചെയ്തതായിട്ട് നമുക്ക് രേഖയില്ല. അതിനോട് അത് അങ്ങനെ ചെയ്തതായിട്ട് പറയാൻ ആധികാരികത ഇല്ല. പിന്നെ ഇത് ഖുറാനിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല, ഖുറാൻ അത് ആവശ്യപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കെ
എങ്ങനെയാണ് കുറെ ഊഹാമോഹങ്ങളിൽ ചീട്ടുക കെട്ടിപ്പടുത്ത ഒരു ചീട്ടുകൊട്ടാരം മാത്രമാണ് ഇത് എന്ന് വീണ്ടും വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്.